ഇവിടെ നിർത്തിയാ മതി, ഞാൻ ഇറങ്ങിക്കോളാം. പിന്നെ പറഞ്ഞാ ഒന്നും പറഞ്ഞില്ലേ, ഇതുകൊണ്ട് വെച്ചിട്ട് വാ, എന്നിട്ട് സംസാരിക്കാം. എന്താ നിന്റെ ഉദ്ദേശം? അഞ്ഞൂറാന്റെ മക്കൾക്ക് അങ്ങനെ പല ഉദ്ദേശങ്ങളും ഉണ്ടാവും, അതൊന്നും കണ്ട തെണ്ടി എടുത്ത് പറയേണ്ട കാര്യമില്ല. നീ അവളോട് ആത്മാർത്ഥമായിട്ടാണ് അടുക്കുന്നെങ്കിൽ നിങ്ങളെ തടയാൻ വരുന്നവരുടെ കൈവെട്ടാൻ ഞാനുണ്ടാവും. അതല്ല കുടുംബ വൈരാഗ്യം വെച്ച് പകരം തീർക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ നെഞ്ചത്ത് ആദ്യത്തെ വെട്ടുവെട്ടുന്ന ഞാനായിരിക്കും. അതേടാ, അത് തന്നെയാണ് എന്റെ ഉദ്ദേശം. ചുണ ഉണ്ടെങ്കിൽ വെട്ടടാ. ഇത് ഞങ്ങൾ അഞ്ഞൂറാമാരും ആനപ്പാറക്കാരും തമ്മിലുള്ള പ്രശ്നമാണ്. ആരെങ്കിലും ഒരുത്തം വീഴുമ്പോൾ വന്നാൽ മതി, ശവമെടുക്കാം. മാലുവിന്റെ ഇളയച്ചനും രാമോദിനും കൂടെ അറിയായി. വേഗം ചെന്നിട്ടില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ചാവും, ഉറപ്പാ. ഇളയച്ചൻ എന്തായി കാണിച്ചത്? ഞാൻ പറഞ്ഞല്ലേ എനിക്ക് അയാളുമായിട്ട് ഒന്നുമില്ലാന്ന്. പിന്നെ അയാളോട് വടക്കിന് പോയ എന്തിനാ? ഇളയച്ചന് തോന്നുന്നുണ്ട് ഇളയച്ച ഞാൻ അയാളെ പ്രേമിക്കുന്നോ സ്നേഹിക്കുന്നോ ഒക്കെ. അത്രയ്ക്ക് വിട്ടാണ് ഞാൻ. അപ്പൊ ഞാൻ കണ്ടതോ? ചോദിച്ച കേട്ടില്ലേ, ഞാൻ കണ്ടത് പിന്നെ എന്തായിരുന്നു? അത് ഒന്നും ഉണ്ടായിട്ടില്ല. അച്ഛമ്മ പറഞ്ഞിട്ടാ അഞ്ഞൂറാനി മക്കളെയും തമ്മിൽ പഠിക്കാൻ. എന്റെ ദൈവമേ, എടി നിന്റെ അച്ഛമ്മക്ക് ഭ്രാന്താണ്. ആ ഭ്രാന്ത് കേട്ടിട്ട് നീ എടി അഞ്ഞൂറാനി മക്കൾ ആരാണ് നിന്റെ വിചാരം? അവന്മാരെങ്ങാനും വിവരം അറിഞ്ഞാലുണ്ടല്ലോ, നിന്നെ വെച്ചക്കൂല, അവനെ വെച്ചക്കൂല, രണ്ടിനെ ഒന്ന് കുഴിച്ചു മൂടുവരും. ഇനിയിപ്പോ നിന്നെ കൊണ്ട് പ്രതികാരം ചെയ്യിക്കാഞ്ഞിട്ടാണ് നിന്റെ അച്ഛമ്മക്ക്. എടി നിനക്കറിയാവോ, ഇപ്പൊ പ്രതികാരം ചെയ്യാൻ നടക്കുന്ന നീ പോലും ആ വീട്ടിൽ ജനിക്കേണ്ട പെണ്ണായിരുന്നു. അഞ്ഞൂറാന്റെ മൂത്ത മകൻ ബാലരാമന്റെ കല്യാണ പെണ്ണായിരുന്നു നിന്റെ അമ്മ. അന്ന് ആ കല്യാണം മുടക്കാൻ നിന്റെ അച്ഛമ്മ ചെയ്തെന്താണെന്ന് അറിയാവോ? മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ് കല്യാണ പെണ്ണായിരുന്നു നിന്റെ അമ്മയെ പന്തലിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്ന് നിന്റെ അച്ഛനെ കൊണ്ട് ഈ അച്ഛമ്മ താലി കെട്ടിച്ചു. അതിലും വലിയ ദ്രോഹം നീ അഞ്ഞൂറാൻ നിന്നോട് ചെയ്തിട്ടില്ലല്ലോ. അന്ന് നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ലഹളല്ലേ അഞ്ഞൂറാൻ അഞ്ഞൂറാന്റെ ഭാര്യ നഷ്ടപ്പെട്ടപ്പോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ അച്ഛനാ. പെരുവഴി കിടന്ന അഞ്ഞൂറാന്റെ ഭാര്യയുടെ ജീവൻ പെറഞ്ഞു പെടഞ്ഞിറങ്ങുമ്പോ ഞങ്ങളുടെ അച്ഛനെ തുണ്ടുണ്ടാക്കിയായിരുന്നു അഞ്ഞൂറാൻ. അന്ന് അവസാനിച്ചതൊക്കെ ഇനി ആവർത്തിക്കണം. ഇനി നിനക്ക് വേണ്ടിയും അവിടെ ഇവിടെ മാറ്റുള്ളവരും കൂടെ വെട്ടിച്ചാണോ? പറ എന്താ നിന്റെ ഉദ്ദേശം? പറ ഇല്ല ഇളയച്ച, ഞാനിനി ഒന്നിനുമില്ല. പക്ഷെ ഇളയച്ചൻ പോയി വീട്ടിൽ പറഞ്ഞ് ബഹളത്തിന് നിൽക്കരുത്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പറഞ്ഞിട്ടെന്ന കാര്യം എല്ലാവരും കൂടെ നിന്നെ എടുത്തിട്ട് തല്ലും, എന്നിട്ട് പഠിപ്പ് അവസാനിപ്പിച്ച് വീട്ടിലെത്തും. പക്ഷെ അവന്റെ വീട്ടിൽ അറിഞ്ഞ ഇതായിരിക്കില്ല സ്ഥിതി. അവന്മാരെല്ലാരും കൂടി ഇങ്ങോട്ട് വരും, പിടിച്ചോണ്ടി എല്ലാം പറഞ്ഞ കൊന്നുകൊണ്ടിരുന്നു അവന്റെ ചേട്ടന്മാർ. നീ തല്ലുണ്ടാക്കി വരാൻ അറിഞ്ഞു, പോയോളത്തു, എവിടെയെങ്കിലും പോയോളത്തു, വേഗം. എന്റെ ദൈവമേ, ഞാനിവിടെ ഉണ്ടെന്ന് നീ പറഞ്ഞോ? ഇല്ല പറയണോ? വേണ്ട, ഞാനിവിടെ ഇല്ലെന്ന് നീ പറ. ശരിയാവില്ല, നീ ഒന്ന് ഒതുങ്ങിയ, നീ ഇതെങ്ങോട്ട് കയറുക? ഞാനിവിടെ ഇല്ലെന്ന് പറ. ചെല്ല്, ഞാനില്ല. തല്ലുകളെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയ തല്ലുകളാണ് നിന്റെ ചേട്ടന്മാര്. നീ എന്നെ പറഞ്ഞാ മതി. ഇവിടെ നിന്നോടല്ലേ പോയോ? അയ്യോ, ശരിയാവില്ല. ഞാനിവിടുത്തെ ഓർഡറാണ്. ആരാണ് ഞങ്ങളുടെ പൊന്നനീനെ തല്ലിയത്? അത്ര ചങ്കുത്തുള്ളമാരുണ്ടെങ്കിൽ വാടാ.